ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. എന്താണ്, എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തിനെ കുറിച്ചായിരുന്നു പഠിച്ചത്? ആ, ഈക്വൽ ട്രയാങ്കിൾസിനെ കുറിച്ച് തന്നെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. എന്തായിരുന്നു, ഇഫ് ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആൻഡ് ദ ആംഗിൾ മെയ്ഡ് ബൈ ദം ആർ ഈക്വൽ ടു ദ സൈഡ്സ് ഓഫ് അനദർ ട്രയാങ്കിൾ ആൻഡ് ദ ആംഗിൾ മെയ്ഡ് ബൈ ദം ദെൻ ദ തേർഡ് സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ ആർ ഓൾസോ ഈക്വൽ ദ അതർ ടു ആംഗിൾസ് ആർ ഓൾസോ ഈക്വൽ. ഇതാണ് നമ്മൾ പഠിച്ചത്. എന്തായിരുന്നു അത്? അതായത് ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡും അവയ്ക്കിടയിലുള്ള ആംഗിളും മറ്റൊരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡിനും അവയ്ക്കിടയിലുള്ള ആംഗിളിനും തുല്യമാണെങ്കിൽ എന്തൊക്കെ തുല്യമായിരിക്കും എന്ന് നമ്മൾ കണ്ടു. അതർ ടു ആംഗിൾസ്, അതായത് ആ രണ്ട് ട്രയാങ്കിൾസിൻ്റെയും മറ്റ് രണ്ട് ആംഗിൾസ് എന്തായിരിക്കും, ഈക്വലായിരിക്കും. അതേപോലെ ആ തേർഡ് സൈഡും ഈക്വലായിരിക്കും എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ. അപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കുക, എന്താണ് രണ്ട് സൈഡും അവൻ അതിൻ്റെ ഇടയിലുള്ള ആംഗിളും ഈക്വലാണെങ്കിൽ എന്തൊക്കെ തുല്യമായിരിക്കും, അതർ ത്രീ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, രണ്ട് ആംഗിൾസും തുല്യമായിരിക്കും, അതേപോലെ മൂന്നാമത്തെ സൈഡും തുല്യമായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഇന്ന് ഇതിനെക്കുറിച്ച് ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ അന്ന് രണ്ട് പ്രോബ്ലംസ് ചെയ്യാണ്. ഈ ക്വസ്റ്റ്യൻ നോക്കി നോക്കൂ. എന്താണ് ക്വസ്റ്റ്യൻ? ഇൻ ഈച്ച് പെയർ ഓഫ് ട്രയാങ്കിൾസ് ബിലോ ഫൈൻഡ് ദ പെയർസ് ഓഫ് മാച്ചിങ് ആംഗിൾസ് ആൻഡ് റൈറ്റ് ദം ഡൗൺ അല്ലേ. എന്താണ് അതിൽ പറഞ്ഞിട്ടുള്ളത്? താഴെ കൊടുത്തിരിക്കുന്ന ട്രയാങ്കിൾസ്, താഴെ രണ്ട് ട്രയാങ്കിൾസ് വീതം കൊടുത്തിട്ടുണ്ട്. അവയുടെ ആംഗിൾസിന് മാച്ചായ ആംഗിൾസ് ഏതൊക്കെയാണെന്ന് തിരഞ്ഞെടുത്ത് എഴുതാനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായോ? എന്താണ്, രണ്ട് ട്രയാങ്കിൾസ് ഉണ്ട്. ആ രണ്ട് ട്രയാങ്കിൾസ് എ ബി സി പി ക്യു ആർ, അതിൻ്റെ മാച്ചിങ് ആംഗിൾസ് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കി നോക്കാലോ നമുക്ക്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. എന്തായിരുന്നു, ഇൻ ഈച്ച് പെയർ ഓഫ് ട്രയാങ്കിൾസ് ബിലോ ഫൈൻഡ് ദ പെയർസ് ഓഫ് മാച്ചിങ് ആംഗിൾസ് ആൻഡ് റൈറ്റ് ദം ഡൗൺ. അതായത് ഇവിടെ രണ്ട് ട്രയാങ്കിൾസ് തന്നിട്ടുണ്ട്. ആ രണ്ട് ട്രയാങ്കിൾസിൻ്റെ എന്താണ് മാച്ചിങ് ആംഗിൾസ്, അതായത് എ ബി സി എന്ന ട്രയാങ്കിളിലെ പി ക്യു ആർ എന്ന ട്രയാങ്കിളിന് മാച്ചായിട്ടുള്ള ആംഗിൾസ് ഏതൊക്കെയാണെന്ന് കണ്ടെത്താനാണ് പറയുന്നത്. കണ്ടെത്തിയിട്ട് താഴെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഇപ്പം നമ്മൾ എന്താണ് ഇത് എന്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്? തൊട്ട് മുന്നേ പഠിച്ച പ്രോപ്പർട്ടി പ്രകാരം നമുക്കറിയാം എന്താണ്, ഇഫ് ടു ട്രയാങ്കിൾസ് രണ്ട് ട്രയാങ്കിൾസിൻ്റെ സൈഡ്സും ആ അതിനിടയിലുള്ള ആംഗിളും ഈക്വലാണെങ്കിൽ എന്തുകൂടി ഈക്വലായിരിക്കും എന്നാണ് പറയുന്നത്. അതിന് ഓപ്പോസിറ്റുള്ള ആംഗിൾസ്, അതായത് അതിൻ്റെ കൂടെയുള്ള മറ്റ് രണ്ട് ആംഗിൾസും ഈക്വലായിരിക്കും എന്നാണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇപ്പം നമ്മൾക്ക് അറിയാം ഇവിടെ സൈഡ്സ് ഏതൊക്കെ സൈഡ്സാണ് ഈക്വലായിട്ടുള്ളത്. ഫസ്റ്റ് ട്രയാങ്കിൾ നോക്കൂ, എ ബി ഈക്വൽ ടു 3 സെൻറ്റിമീറ്റർ അല്ലേ. ഇപ്പം നമ്മൾ എ ബി എന്ന സൈഡ് 3 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞു. നമുക്ക് അതിൽ നിന്ന് എന്താണ് ഇവിടെ പി ക്യു ആർ എന്നുള്ള ട്രയാങ്കിൾ നോക്കിയാൽ അറിയാം എ ബി എന്നുള്ള സൈഡിന് 3 സെൻറ്റിമീറ്ററിന് ഈക്വലായിട്ട് പി ക്യു ആറിൽ ഏതാണ്, ആ ക്യു ആർ എന്നുള്ള സൈഡ് ഈക്വലാണ്. അപ്പോൾ എ ബി ഈക്വൽ ടു ക്യു ആർ ആണ്. എ ബി എന്നുള്ള സൈഡും ക്യു ആർ എന്നുള്ള സൈഡും ഈക്വലാണ്. ദെൻ അതേപോലെ എ സി എന്നുള്ള സൈഡ് എത്ര സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട് നമുക്ക്, 7 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ദെൻ ട്രയാങ്കിൾ പി ക്യു ആറിൽ നോക്കൂ, ഏതാണ് 7 സെൻറ്റിമീറ്റർ, ആ പി ക്യു എന്നുള്ള സൈഡ് 7 സെൻറ്റിമീറ്റർ ആണ്. അപ്പം നമുക്ക് ഇവിടുന്ന് എന്തൊക്കെ കിട്ടി, രണ്ട് സൈഡ്സ് ഈക്വലാണെന്ന് കിട്ടി. രണ്ട് ട്രയാങ്കിളിലെയും ഈ രണ്ട് സൈഡ്സ് ഈക്വലാണെന്ന് കിട്ടി. എ ബി എന്നുള്ള സൈഡ് ക്യു ആർ എന്നുള്ള സൈഡിന് ഈക്വലാണ്, എ സി എന്നുള്ള സൈഡ് പി ക്യു എന്നുള്ള സൈഡിനും ഈക്വലാണ്. ദെൻ എന്താണ് ആംഗിൾ എ, ആംഗിൾ എ 40 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ പി ക്യു ആറിൽ നമുക്ക് ഒരു ആംഗിൾ തന്നിട്ടുണ്ട് 40 ഡിഗ്രി, ഏതാണ് ആംഗിൾ, ആംഗിൾ ക്യു, അതും എത്ര ഡിഗ്രിയാണ്, 40 ഡിഗ്രിയാണ്. അപ്പോൾ ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ക്യു അല്ലേ. രണ്ട് ആംഗിൾസും ഈക്വലാണെന്ന് കിട്ടി. ഇനി നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച പ്രോപ്പർട്ടി എന്താണ്, രണ്ട് ട്രയാങ്കിൾസിൻ്റെ രണ്ട് സൈഡ്സും അവയ്ക്കിടയിലുള്ള ആംഗിളും ഈക്വലാണെങ്കിൽ നമുക്ക് എന്താണ് ബാക്കി രണ്ട് ആംഗിൾസും ഈക്വലായിരിക്കും, അതേപോലെ എന്തും കൂടി ഈക്വലായിരിക്കും, മൂന്നാമത്തെ സൈഡും ഈക്വലായിരിക്കും എന്നാണ് നമ്മൾ പഠിച്ചത്. പിന്നെ നമ്മൾ മുന്നേ പഠിച്ചു എന്താണ്, ഒരു ട്രയാങ്കിളിൻ്റെ
മൂന്ന് സൈഡ്സ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടും മൂന്നാമത്തെ സൈഡ്സും ആൾസോ ഈക്വൽ ആണെന്ന് കിട്ടും ഈ സൈഡും ഈക്വൽ ആണ് എന്ന് നമുക്ക് കിട്ടും അല്ലേ അങ്ങനെയാണെങ്കിൽ ഒരു ട്രയാംഗിളിന്റെ മൂന്ന് സൈഡും മറ്റേ ട്രയാംഗിളിന്റെ മൂന്ന് സൈഡ്സിന് ഈക്വൽ ആണെങ്കിൽ എന്താണ് ആംഗിൾസ് ആർ ഓൾസോ ഈക്വൽ ആംഗിൾസും ഈക്വൽ ആയിരിക്കും ഇനി നമുക്ക് നമ്മോട് കണ്ടെത്താൻ പറഞ്ഞത് കോൺ ബിക്ക് തുല്യം ഇവിടെ ഏത് കോണാണ് അതേപോലെ ആംഗിൾ സിക്ക് തുല്യം ഇവിടെ ഏത് ആംഗിൾ ആണെന്നാണ് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ നോക്കി നോക്കൂ ഏതായിരിക്കും ആ ശരിയാണ് ഇവിടെ ത്രീ സെൻറ്റിമീറ്റർ അതായത് തുല്യമായ സൈഡ്സിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ഇവിടെ എ ബി എന്നുള്ള സൈഡ് എ ബി എന്നുള്ള സൈഡിന് തുല്യ ഓപ്പോസിറ്റായി കിടക്കുന്ന ആംഗിൾ ഏതാണ് ആ കോൺ സി ആംഗിൾ സി ആണ് മനസ്സിലായില്ലേ എ ബി ത്രീ സെൻറ്റിമീറ്റർ ഇനി എ ബിക്ക് തുല്യം ഇവിടെ ഏത് സൈഡാണ് ക്യൂ ആർ ആണ് ഇതാണ് ക്യൂ ആർ നോക്കൂ ക്യൂ ആർ ഈ സൈഡാണ് ത്രീ സെൻറ്റിമീറ്റർ ഇതിന് ഓപ്പോസിറ്റായി കിടക്കുന്ന ആംഗിൾ ഏതാണ് ആംഗിൾ പി അപ്പോൾ എന്ത് കിട്ടി ആംഗിൾ സിക്ക് തുല്യം ആംഗിൾ പി എന്ന് കിട്ടി ദെൻ പിന്നെ നമുക്ക് എന്താണ് ഇവിടെ സെവൻ സെൻറ്റിമീറ്റർ എ സി എന്നുള്ള സൈഡിന് ഓപ്പോസിറ്റായി കിടക്കുന്നത് ആംഗിൾ ബി ആണ് അല്ലേ ഇനി ഇവിടെ ഏത് സൈഡാണ് പി ക്യു അല്ലേ പി ക്യു ആണ് സെവൻ സെൻറ്റിമീറ്റർ ഈ പി ക്യുവിന് ഓപ്പോസിറ്റായി കിടക്കുന്ന ആംഗിൾ ഏതാണ് ആംഗിൾ ആർ അപ്പോൾ നമ്മൾ ഇതായിരുന്നു കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എ ബി സി എന്ന ട്രയാംഗിളിലെ ഏതൊക്കെ ആംഗിൾസ് ആണ് പി ക്യു ആർ എന്നുള്ള ട്രയാംഗിളിന് ഈക്വൽ അതായത് ആംഗിൾ എക്ക് തുല്യമാണ് ആംഗിൾ ക്യു 40 ഡിഗ്രി അത് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങൾ എന്താണ് ആംഗിൾ സിക്ക് തുല്യം ആംഗിൾ പി ദെൻ ആംഗിൾ ബിക്ക് തുല്യം ആംഗിൾ ആർ മനസ്സിലായില്ല എല്ലാവർക്കും ഓക്കെ ഇനി ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇൻ ദ ഫിഗർ ബിലോ എ സി ബി ഇ ആർ പാരലൽ ലൈൻസ് അതായത് പിക്ചർ നോക്കിയാൽ മനസ്സിലാവും എ സിയും ബി ഇയും പാരലലായ ലൈൻസാണ് അങ്ങനെയാണെങ്കിൽ എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കി നോക്കുക രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട് ആർ ദ ലെങ്ത് ഓഫ് ബി സി ആൻഡ് ഡി ഇ ഈക്വൽ വൈ അതായത് ബി സിയും ഡി ഇയും ഒരേ ലെങ്ത് ആണോ എന്തുകൊണ്ട് ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആർ ബി സി ആൻഡ് ഡി ഇ പാരലൽ വൈ പാരലൽ ആണോ എന്തുകൊണ്ടെന്ന് ചെയ്തു നോക്കാം സിമ്പിളാണ് നമ്മൾ ഉപയോഗിച്ച പ്രോപ്പർട്ടി വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇതും ചെയ്യുന്നത് നോക്കിയാക്കിയാലോ നമ്മളോട് ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് ഇൻ ദ ഫിഗർ ബിലോ അതായത് താഴെ കൊടുത്ത ചിത്രത്തിൽ എ സി ആൻഡ് ബി ഇ ആർ പാരലൽ ലൈൻ ഏതൊക്കെയാണ് എ സി ആൻഡ് ബി ഇ എ സി ആൻഡ് ബി ഇ എന്താണ് പാരലൽ ലൈൻസ് ആണ് എ സിയും ബി ഇയും പാരലൽ ലൈൻസ് ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മുടെ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ഒന്നാമത്തെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർ ദ ലെങ്ത്സ് ഓഫ് ബി സി ആൻഡ് ഡി ഇ ഈക്വൽ അതായത് എന്താണ് ബി സി എന്നുള്ളതും ഇത് ബി സി ഇതും ഡി ഇ ഇതും ഈക്വൽ ആണോ എന്നാണ് നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത് ക്വസ്റ്റ്യൻ മനസ്സിലായോ അതായത് എ സിയും ബി ഇയും ഇത് രണ്ടും പാരലലാണ് പാരലായ രണ്ട് വരകളാണെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചത് എന്താണ് ബി സിയും ഡി ഇയും ഈക്വൽ ആണോ എന്നാണ് ചോദിച്ചത് അല്ലേ ഇവിടെ നോക്കി നോക്കൂ ചിത്രം കണ്ടാൽ തന്നെ നമുക്കറിയാം ഇവിടെ രണ്ട് ട്രയാംഗിൾസ് ഉണ്ട് ഏതൊക്കെയാണ് ആ രണ്ട് ട്രയാംഗിൾസ് ആ ട്രയാംഗിൾ എ ബി സി ട്രയാംഗിൾ എ ബി സി എന്നുണ്ട് ദെൻ ട്രയാംഗിൾ എന്താണുള്ളത് ട്രയാംഗിൾ ബി ഡി ല്ലേ ഇവിടെ രണ്ട് ട്രയാംഗിൾസ് ഉണ്ട് രണ്ടിൻ്റെയും സൈഡ്സ് ഈക്വൽ ഉണ്ട് ഇവിടെ എ സി എന്നുള്ള സൈഡ് എന്താണ് എ സി എന്നുള്ള സൈഡ് സിക്സ് സെൻറ്റിമീറ്റർ ആണ് അത് അവിടുത്തെ ട്രയാംഗിൾ നോക്കൂ ബി ഇ ഡി എന്നുള്ള ട്രയാംഗിൾ കണ്ടോ അതിലേത് സൈഡിനാണ് ഈക്വൽ ആയിട്ടുള്ളത് ആ ബി ഇ എന്നുള്ള സൈഡിന് ഈക്വൽ ആണ് അതായത് അപ്പോൾ എ സി ഈക്വൽ ടു ബി ഇ എന്ന് കിട്ടും ദെൻ രണ്ട് സൈഡും കൂടി ഈക്വൽ ഉണ്ടല്ലോ എ ബി എന്ന സൈഡ് എത്ര സെൻറ്റിമീറ്റർ ആണ് ഫോർ സെൻറ്റിമീറ്റർ ആണ് അതേപോലെ തന്നെ എന്താണ് ബി ഡി എന്ന സൈഡും ഫോർ സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ
The sides are AB and BD are 4 cm also equal. രണ്ടും എന്താണ് ഈക്വൽ ആണെന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മൾ മുന്നേ പഠിച്ചപ്പോൾ തൊട്ട് മുന്നേ പഠിച്ച പ്രോപ്പർട്ടി പ്രകാരം നമുക്ക് എന്തറിയാം എന്ത് ഈക്വൽ ആയിരിക്കും ഈ കോൺസ് ഈ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും അല്ലേ. പാരലൽ ആണെന്നും പറഞ്ഞു. പിന്നെ നമ്മൾ പഠിച്ചത് പ്രകാരം നമുക്കറിയാം ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ബി. ആംഗിൾ എ എന്തിന് തുല്യമായിരിക്കും ആംഗിൾ ബിക്ക് തുല്യമായിരിക്കും. അപ്പം നമുക്ക് കിട്ടി എന്താണ് രണ്ട് സൈഡ്സും അവയ്ക്കിടയിലുള്ള കോണും ആംഗിളും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും മൂന്നാമത്തെ സൈഡ് ഈക്വൽ ആയിരിക്കും അല്ലേ. മൂന്നാമത്തെ സൈഡ് എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ സൈഡ് ഏതാണ് ഇതാണ്. ഈ രണ്ട് സൈഡിൻ്റെ അളവുകൾ നമുക്കറിയാം, ഇവിടെയും രണ്ടിൻ്റെ അറിയാം. ഇനി നമുക്ക് അറിയാത്തത് ഇതാണ്, നമ്മൾ ചോദിച്ചത് അത് തന്നെയാണ്. എന്താണ് ബി സി ഈക്വൽ ടു ഇ ഡി അല്ലെങ്കിൽ ഡി ഇ. ഇപ്പോൾ മൂന്നാമത്തെ വശമായ ഇനി നമ്മളടുത്ത് ഒരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്താണത് ബി സിയും ഡി ഇയും പാരലൽ ആണോ എന്ന് അല്ലേ. ബി സിയും ഡി അതായത് എ സിയും ബിയും പാരലൽ ആണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ബി സിയും ഡിയും പാരലൽ ആണെന്ന് ആണല്ലോ. കാരണം നമുക്കറിയാം ആംഗിൾ എയും ആംഗിൾ ബിയും ഈക്വൽ ആണ്, ഇത് രണ്ടും പാരലൽ ലൈൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഓൾറെഡി എന്തായിരിക്കും ബി സിയും ഡി ഇയും എന്തായിരിക്കും പാരലൽ ലൈൻസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്നത് സൈഡ്സ് എ സിയും ബി ഇയും പാരലൽ ആണ്. അതേപോലെ തന്നെ ബി സിയും ഡി ഇയും എന്താണെന്ന് കിട്ടും പാരലൽ ലൈൻസ് ആണെന്ന് കിട്ടും. ഓക്കെ, ഓൾ ഓഫ് യു ക്ലിയർ? ഓക്കെ, ഇനി നമുക്ക് ഇതുകൂടി ഒന്ന് ചെയ്തു നോക്കാം. നോക്കി നോക്കൂ, ഈസ് എ സി ബി ഡി ഇൻ ദ ഫിഗർ എ പാരലോഗ്രാം. അതായത് ഒരു ഫിഗർ തന്നിട്ടുണ്ട്, കണ്ടില്ല എല്ലാവരും, പിക്ചർ കണ്ടില്ലേ. അതിൽ സൈഡ്സ് എ സി എന്ന സൈഡും ഡി സി ബി എന്ന സൈഡും തന്നിട്ടുണ്ട്. ദെൻ രണ്ട് ആംഗിൾസ് ആംഗിൾ എ ആൻഡ് ആംഗിൾ ബിയും തന്നിട്ടുണ്ട്. ഈസ് ദീസ് എ പാരലോഗ്രാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതെന്താണ് ഒരു പാരലോഗ്രാം ആണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്, ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കി നോക്കാം, ക്വസ്റ്റ്യൻ നോക്കി കണ്ടല്ലോ എല്ലാവരും, നമുക്ക് നോക്കാം. ഇൻ ദ ഫിഗർ എ ബി സി ഡി ഓർ എ ഡി ബി സി ഇസ് എ പാരലോഗ്രാം വൈ എന്നാണ് നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത്. പാരലോഗ്രാം ആണ് എന്തുകൊണ്ട്? നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് പാരലോഗ്രാമിൻ്റെ പ്രത്യേകത എന്താണ്. സൈഡ്സ് ആർ പാരലൽ, രണ്ട് സൈഡ്സും പാരലൽ ആയിരിക്കും. അതേപോലെ എന്താണ് സൈഡ്സ് ആർ ഓൾസോ ഈക്വൽ, ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ആയിരിക്കും അല്ലേ. ഇപ്പം നമുക്ക് ഫിഗറിൽ നോക്കിയാൽ അറിയാം രണ്ട് ട്രയാങ്കിൾ ഉണ്ട്. രണ്ട് ട്രയാങ്കിളിൽ സൈഡ്സ് ഏതാണ് എ ബി എന്നുള്ളത് നമുക്ക് രണ്ടിൻ്റെയും എന്താണ് കോമൺ സൈഡാണ്. ട്രയാങ്കിൾ എ ബി സിയുടെയും ട്രയാങ്കിൾ എ ബി ഡിയുടെയും കോമൺ സൈഡാണ് എ ബി എന്ന് പറയുന്നത്. ദെൻ ഏതൊക്കെ സൈഡ്സ് ഈക്വൽ ആണ്? എ ബി, എ ബി എന്നുള്ള സൈഡ് 6 cm ആണ്. അത് എന്തിന് ഈക്വൽ ആണ്? ഡി ബി എന്നുള്ള സൈഡിന് ഈക്വൽ ആണ്, ആണല്ലോ. ദെൻ എന്താണ് ഇപ്പോൾ എന്ത് കിട്ടി നമുക്ക്? രണ്ട് സൈഡ്സ്, രണ്ട് ട്രയാങ്കിൾസിൻ്റെ രണ്ട് സൈഡ്സ് ഈക്വൽ ആണ് എന്ന് കിട്ടി. എ ബി രണ്ടിനും ഈക്വൽ ആണ്. അതേപോലെ തന്നെ 6 cm ആയ എ സിയും ഡി ബിയും ഈക്വൽ ആണ്. ദെൻ ആംഗിൾസ്, ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ബി, ആംഗിൾ എക്ക് തുല്യമാണ് ആംഗിൾ ബി, രണ്ടും 35 degree ആണ്. ദെൻ നമുക്ക് എന്താണ് കോമൺലി നമുക്ക് പറയാം, അതായത് ഇപ്പോൾ നമുക്ക് രണ്ട് സൈഡും ഒരു ആംഗിളും അതിനിടയിലുള്ള ആംഗിളും ഈക്വൽ ആണ്. ഈ ട്രയാങ്കിളിൻ്റെ ഈ രണ്ട് സൈഡും ഈ ആംഗിളും ഈക്വൽ ആണ്. അതേപോലെ ഈ ട്രയാങ്കിളിൻ്റെ ഈ സൈഡും ഈ സൈഡും അല്ലേ, അതിൻ്റെ ഇടയിൽ കിടക്കുന്ന ആംഗിൾ എ 35 degree ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് നമുക്ക് എന്തൊക്കെ ഈക്വൽ ആണ്? മൂന്നാമത്തെ വശങ്ങൾ ഈക്വൽ ആയിരിക്കും അല്ലേ. സംശയം ഉണ്ടോ? ഇല്ല. മൂന്നാമത്തെ സൈഡ്സായ ബി സിയും ദെൻ എ ഡിയും ഈക്വൽ ആണ് കിട്ടും. ഓക്കെ, എന്തൊക്കെ ഈക്വലാണ്? ഈ സൈഡ്, ഇത് രണ്ടും ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ സൈഡായ ബി സിയും എ ഡിയും ഈക്വൽ ആണ്. അതായത് പാരലോഗ്രാമിൻ്റെ ഈ രണ്ട് സൈഡ് ഈക്വൽ ആണെന്ന് കിട്ടി. അതേപോലെ ഈ രണ്ട് സൈഡ് എന്താണ്? ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇതൊരു പാരലോഗ്രാം ആണെന്ന് പറയാം. ഓക്കെ.